പേര് മറിയം എന്നാണ്. I am an English trainer, at the same time also a fitness trainer, a personal safety educator and a child safety campaigner. ഇതൊക്കെ എന്താന്ന് വെച്ചാ ഞാൻ IELTS പഠിപ്പിക്കാറുണ്ട്, OET, TOEFL, PT, പിള്ളേരുടെ ഇംഗ്ലീഷ്, ഓൾ ഓഫ് ദാറ്റ്. അതിൻ്റെ കൂടെ ഐ ടീച്ച് എ പ്രോഗ്രാം കോൾ സ്ട്രോങ് ബൈ സൂംബ, വിച്ച് ഇസ് എ ഹൈ ഇൻറ്റൻസിറ്റി വർക്കിംഗ് ഔട്ട് ഫോർ ഫിറ്റ്നസ്. അതിൻ്റെ കൂടെ ഐ റൺ എ ക്യാമ്പയിൻ ഓൺ change.org, അതിൻ്റെ പേര് ടീച്ച് കിഡ്സ് സേഫ്റ്റി, വിച്ച് ഇസ് സപ്പോർട്ടഡ് ബൈ 40,000 പീപ്പിൾ. ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത്, വി ആസ്കിംഗ് ദ കേരള ഗവൺമെന്റ്, ദി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ടു ഇൻട്രൊഡ്യൂസ് പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ, ഒരു ആനുവൽ വർക്ക്ഷോപ്പ് ആയിട്ട് എല്ലാ സ്കൂൾസിലും. സോ ആക്ച്വലി പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ ക്യാൻ ബി ഡെലിവേർഡ് റൈറ്റ് ഫ്രം ദ ബർത്ത് ഓഫ് എ ചൈൽഡ്. അതൊന്ന് മൈറ്റ് സൗണ്ട് ബിസാർ, കാരണം ചെറിയ കുട്ടികൾക്കോ എന്ത് പറഞ്ഞു കൊടുക്കും, എങ്ങനെ, ബേബീസിനൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ അവരുടെ ബോഡിനോട് കാണിക്കുന്ന ആ ഇവൻ ദാറ്റ് ബിഹേവിയർ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിള്ളേർ ദി അബ്സോർബ് ലോട്ട്, കിഡ്സ് അബ്സോർബ് ലോട്ട് ഈവൻ ഇഫ് ദേ ഡോണ്ട് എക്സ്പ്ലിസിറ്റ്ലി സേ ദാറ്റ് അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞു, സോ ആൻഡ് സോ. സോ ഇറ്റ് സ്റ്റാർട്സ് ഫ്രം എനി ഏജ് വെയർ ദേ ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. രണ്ട് വയസ്സ് തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഏതൊരു കുട്ടിയെ നമ്മൾ ട്രാഫിക് റൂൾസ്, റോഡ് സേഫ്റ്റി റൂൾസ്, ഫയർ സേഫ്റ്റി, വാട്ടർ സേഫ്റ്റി എല്ലാം പഠിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ബോഡി സേഫ്റ്റി റൂൾസ് പഠിപ്പിക്കാം. അതിലൊരു കാറ്റഗറൈസേഷനും ഇല്ല. The amount of knowledge and the type of knowledge that is given from LKG to 12th, adu maarikondirikkunnu. Of course, classes koodum thorum the amount of information is more. Right, so ippo naan oru LKG class lotu povaanengi nammal avade paattokke paadi coloring okke cheythu chaadi thulliyaana oru session edukkunnu. That actually applies all the way to 12th. പക്ഷേ LKG പാടുന്ന ഡാൻസ് ചെയ്യുന്ന അത്രയും റൈംസ് ഒന്നും ഓഫ് കോഴ്സ് 12th സ്റ്റാൻഡേർഡ് ഞാൻ ചെയ്യത്തില്ല, എനിബഡി ചെയ്യത്തില്ല. പക്ഷേ ദ മെയിൻ കോൺസെപ്റ്റ് ഇസ് ദ സെയിം. ബോഡി സേഫ്റ്റി റൂൾസ് LKG തൊട്ട് 12th വരെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് പീപ്പിൾ ഗെറ്റ് റിയലി സ്കെയർ ദറ്റ് ഒയ്യോ എന്താ ഈ ചെറിയ പിള്ളേരോട് പറയാൻ പോകുന്നത്. ആക്ച്വലി ചെറിയ പിള്ളേരോട് നമ്മൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, അബ്യൂസർ ഇങ്ങനത്തെ ഒരു വലിയ വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. ക്യാമ്പയിൻ ഇതാണ്, ഇതാണ് വേണ്ടത്, നൺ ഓഫ് ദാറ്റ് ദേ നോ. അവർക്ക് ആകെപ്പാട് അറിയാവുന്ന ലോട്ട് ഓഫ് ഗെയിംസ് ആൻഡ് ദ ബോഡി സേഫ്റ്റി റൂൾസ് ആൻഡ് വാട്ട് ടു ഡു, സെൽഫ് എസ്റ്റീം, ബോഡി ഇമേജ്, ഇതൊക്കെ ജെൻഡർ സെൻസിറ്റീവ് ഒക്കെ നമുക്ക് വലിയ വേർഡ്സ് ആയിട്ട് തോന്നാം. പക്ഷെ അവരോട് പറയുമ്പോൾ ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് സെയിങ് ഗേൾസിന് ചെയ്യാവുന്ന എല്ലാം തന്നെ ബോയ്സിന് ചെയ്യാം, ബോയ്സിന് ചെയ്യാൻ തന്നെ എല്ലാം ഗേൾസിന് ചെയ്യാം. നമ്മളല്ല നമ്മുടെ ബോഡീനെ ഉണ്ടാക്കി. അപ്പൊ ആരെങ്കിലും തടിച്ചി കറമ്പ എന്ന് പറയുമ്പോൾ ചീത്ത തോന്നുന്നുണ്ട്, ഒരു കാര്യമില്ല. ആ സെൽഫ് എസ്റ്റീം, ബോഡി ഇമേജ് ഡെവലപ്പ് ആകുമ്പോൾ ദ ചൈൽഡ് ഇസ് മോർ കോൺഫിഡൻറ്റ് ആൻഡ് മോർ ഏബിൾ ടു അപ്രോച്ച് സംബഡി ദേ ട്രസ്റ്റ് ഇൻ ദ ലൈഫ് വെൻ സംതിങ് ഹാപ്പൻസ്. സോ വലിയ വലിയ ടേംസ് ആണ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, വിച്ച് ഐ എം ഷുവർ എനി ടീച്ചർ ഹു ടീച്ചർ സ്മോൾ ചിൽഡ്രൻ നോ. പക്ഷെ ക്ലാസ്സിൽ പോകുമ്പോൾ എല്ലാം ചോട്ടാ ചോട്ടയായിട്ട് കളിച്ച് ചിരിച്ചാണ് പഠിക്കുന്നത്. It's been really good, God's grace. I've been very thankful for etra understanding aanu nammude naadum naattukarum ellam kaanichathu, because even the words we use, for example sex education nu kekkumbo it sounds as if nammal pillare padipikkan povu engine endu cheyanam endokke, you know, it sounds very complex and very different for people with different values, faiths, beliefs, all of that. Pakshe when it's as simple as nammal body safety rules padipikkuvaanu, any parent would love that the child knows how to tell a situation or a person no. It's as simple as that. If we use the term personal safety education, nammal uttiri kettittalla PSC nu parayna India la thanne athra valiya concept alla, though a lot of independent schools and play schools ellathinu thanne idundu. Pashe to break it down, it's as simple as nammale thanne safe aayi vekkan pattuna life skills aanu personal safety education. So sometimes there are slight delays when a parent is trying to convince the school that okay idokkeyana karyangal idana, pashche adine oru valiya karyamayi nokkade, if we just simplify that idana rules nammal pillare strong aavanu padipikkunnu, then most everybody has actually been very responsive and very supportive. Like you said, there's a lack of understanding often. കാരണം നമ്മൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മീഡിയയിൽ തന്നെ കാണുമ്പോൾ വി ഓൺലി ടെൻഡ് ടു ഹിയർ അബൌട്ട് ഗാങ് റേപ്പ് ആൻഡ് കോടതി കേസ്, ഇത് കള്ള കേസ്, ഓൾ ഓഫ് ദാറ്റ്. വെൻ ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് വെദർ ഐ എം എ ചൈൽഡ് ഓർ അഡൾട്ട്, ഇഫ് ഐ ഷോ എ ചൈൽഡ്
എനി ഒബ്സീൻ വീഡിയോ എനിത്തിങ് ടു ഡു വിത്ത് പോർണോഗ്രഫി ദാറ്റ് ഈസ് ഓൾസോ ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. ഞാനൊരു കുഞ്ഞിന്റെ ദൂരെ ബസ്സിൽ നിന്ന് എടാ നിന്നെ കാണാൻ കൊള്ളാലോടാ ഇഫ് ഐ സേ ഇൻ എ സെക്ഷുവൽ വേ. That is also child sexual abuse. I may be a woman, that boy may be in 10th standard, but it's still child sexual abuse. Adeham poi ayalde veetil poi parayumbam I can say naan thottu polu illa naan chumma vando parnayirikkum parnu. It becomes a whole line of contact forms of child sexual abuse and non contact forms. So nammal we tend to think of only extreme violence, but child sexual abuse is very silent in a lot of ways, and it's not edo dark road il edo karamban chetan oru vidyabhyasam illada ingane pillare pidikkan vendi irikkunu. If you actually look at abusers, you will see that there is everybody from the best colleges professors all the way till any security guard chetan who are abusing children. Another misunderstanding is the pedophiles aanu poi commit cheyyunnu, when the reality is most child sexual abusers are not pedophiles. Avarku oru mental illness illa. Well, firstly, for a lot of people, karanam they have so much like so loving innocent sort of images and you know concepts about children. Avar orkunu yo pillare thodna aalkaro allengi pillare ubadrikkuna aalkar എന്തെങ്കിലും അസുഖം കാണും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് മിക്കവർക്കും അസുഖം ഇല്ല. ആൻഡ് നോട്ട് ഓൾ പീഡോഫൈൽസ് ഗോ ആൻഡ് അബ്യൂസ് ചിൽഡ്രൻ. ദേർ ആർ മെനി പീഡോഫൈൽസ് ഹൂ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിക്ക് ഈ ഫീലിംഗ്സ് തോന്നുന്നു പിള്ളേരോട്, പക്ഷെ ഞാൻ ഇത് പോയി കമ്മിറ്റ് ചെയ്താൽ ആ കുഞ്ഞിന് ഡെഫിനറ്റ്ലി ഹാം ഉണ്ടാവും, ഇത് തെറ്റാണ്. അതുകൊണ്ട് ദേ ഗോ ആൻഡ് അപ്രോച്ച് കൗൺസിലേഴ്സ് ആൻഡ് വർക്ക് ഓൺ ദെയർ ഇഷ്യൂസ് ആൻഡ് ദേ നെവർ അബ്യൂസ് ചിൽഡ്രൻ. അങ്ങനത്തെ ഒത്തിരി പീഡോഫൈൽസ് ഉണ്ട്. When we come to child's consent, ee consent nu parayna vaaku thanne is not in the law, neither in science, when it comes to children. കൊച്ചു പറഞ്ഞല്ലോ ചേട്ടാ തൊട്ടോ, കൊച്ചു പിന്നെ എൻ്റെ അടുത്ത് വന്ന് ആ ഞാൻ മടിയിലിരിക്കാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തേ. ദിസ് ഡസ് നോട്ട് വർക്ക് ആസ് പെർ ദി ഇന്ത്യൻ ലോ, ആസ് പെർ ഇന്റർനാഷണൽ ലോ ഓർ ആസ് പെർ സയൻസ്, ബിക്കോസ് ആസ് പെർ ഓൾ ഓഫ് ദീസ് റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ആർ ഹാവ് ബീൻ ക്രിയേറ്റഡ്, കുട്ടികൾക്ക് ആ കോൺസെപ്റ്റ് ഇല്ല. നോട്ട് ദാറ്റ് അവർക്ക് യെസും നോവും പറയാൻ പറ്റുന്നില്ല, ബട്ട് ഇൻ ദ സെൻസ് കുട്ടികളുടെ കാര്യം വരുമ്പോൾ യുനോ സെക്ഷുവൽ ഇൻറ്റൻസ് സെക്ഷുവൽ യുനോ എനി ആക്ട്സ് എനി വേർഡ്സ് ഈവൻ നമ്മൾ വി ലൈക് ഐ സെഡ് വി ഓൾവേസ് ടു തിങ്ക് ഓഫ് സെക്സ്. ഞാൻ ചൈൽഡ് സെക്ഷുവൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന സെക്സ് 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 എന്ന് മാത്രമാണ്. പക്ഷെ ദാറ്റ് റിയലി അൺഫോർച്ചുനേറ്റ്, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് മച്ച് മോർ കോമൺ ടു ഹാവ് നോൺ കോൺടാക്ട് ഫോംസ് വേർ തൊടാതെ പോലും you know they are abusing a child by passing a comment, by showing pornography, by taking a picture of the child in a sexual pose. Even I can even make a child sit on my, somebody can even make a child sit on their lap and just touch the shoulder, but in a sexual way, and that is also child sexual abuse. So this is not about just sex, and like I said, consent is not a concept when it comes to children. കാരണം കുട്ടി yes പറഞ്ഞാലും കുട്ടി 10 വർഷം പിന്നെയും പിന്നെയും ആ അങ്കിൾ അല്ലെങ്കിൽ ആന്റിയുടെ അടുത്ത് വന്ന് അതേ മുറിയിൽ പോയി അല്ലെങ്കിൽ അതേ സ്ഥലത്ത് പോയി അതേ ആന്റിയുടെ അടുത്ത് പോയെങ്കിലും ഓൾവേസ് ദ ഫോൾട്ട് ഈസ് വിത്ത് ദി അബ്യൂസർ. പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ സെഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഗോൾ ഈസ് നോട്ട് ദാറ്റ് മാക്സിമം കുട്ടികൾ വന്നിട്ട് നമ്മളോട് അവരുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്നു. ഇൻഫാക്ട് നമ്മൾ അവരോട് പറയുന്നത് തിങ്ക് ഓഫ് 5 bodyguards, 5 people who will keep you safe. നിങ്ങളുടെ സേഫ്റ്റി നെറ്റ്വർക്കിനകത്ത് 5 ആൾക്കാർ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിങ്ങളുടെ കാര്യം കേൾക്കുന്ന, നിങ്ങൾ പോയി പറഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആക്കുന്ന 5 പേരെ ഓർക്കാനും, പിന്നെ ചൈൽഡ് ലൈനിന്റെ നമ്പർ 1098 ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻ സെഷൻസ് യെസ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ദാറ്റ് യുനോ എല്ലാ ദിവസവും ചിരിച്ച് ലൈക് ഇറ്റ്സ് 5-day sessions, right? ഓരോ ദിവസം ഒരു ഹാഫ് ആൻ അവർ സെഷൻസ്, ആൻഡ് ദിസ് ഹോൾ 5 days only once in a year. ഈ ആനുവൽ വർക്ക്ഷോപ്പ് ആണ് നമ്മൾ ഗവൺമെന്റിനോട് കമ്പൽസറി ആക്കാൻ പറയുന്നത്. അപ്പോ ഫുൾ 4 days കളിച്ച് ചിരിച്ച് 5th day പേഴ്സണൽ സേഫ്റ്റി റൂൾസും യുനോ നോ ഗോ ടെൽ ഒക്കെ ആ സ്റ്റോറീസ് ഒക്കെ യുനോ വെൻ യു ഷെയറിങ് ആൻഡ് ടീച്ചിങ്, അതിനകത്ത് സഡൻലി ദേർസ് എ ചൈൽഡ് ഹൂസ് ലൈക് വെരി ടെൻസ് ഓർ വെരി നെർവസ്. അപ്പൊ ഓഫ്കോഴ്സ് ഇൻ മൈ മൈൻഡ് ഐ മൈറ്റ് ബി വണ്ടറിങ് ഓക്കേ വൈ ഇസ് വൺ ചൈൽഡ് സഡൻലി യുനോ ഫീലിംഗ് സ്കെയർഡ് ഓർ ഫീലിംഗ് ലൈക്ക്. So it might be because they're already experiencing. As per Indian government study 2007, Ministry of Women and Child Department Development, avare edutha study anusarichu 53.4% or so of Indian children abused cheyidirikkukayanu. Like half of the Indian population is already abused. Appo Keralathil illa, ivide illa, avide illa ennu parayna is pretty pointless. Karanam edengil oru muriyile 50 പിള്ളേരുണ്ടെങ്കിൽ അതിനകത്ത് 25 പിള്ളേരുടെ അബ്യൂസ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു.
And if the child is, like you said, around, say, 7 years old, that is an age when most kids are already abused or they are being abused. It does not have to be ella dusum same uncle or auntie or amachi or appachan is abusing. It can just be a one-time thing. And adu vechu nokkumbo, when you think of contact forms, non-contact forms, ningal aarengilum oru busil line pole adichittundengi alle comment polum pass cheyidappo ningalku 18 vayas illayirunnengi ningal thanne oru child sexual abuse survivor aanu. Kerala's education system, like we know, is popular not just in India but across the world for how strong a system it is. Kerala's local government system, once again, extremely strong. The whole country looks at Noku, Kerala's education, how they've got every single child inside the school. Appo if I go say do this in another state where most cases are dropouts or like the government school itself does not cover a lot of children, and they're all working in chaya kada, patakam factory, this factory, matchbox factory. Avade I'm not even able to reach maximum children through the schools. But if the program, personal safety education, when it's given through the schools, it is a fantastic idea to start with a state where the government is also responsive and really active about the issue that is child sexual abuse, and where there are so many children inside the schools and the system is strong. Appo ivide oru model undakita the success aayi kariyumbo, God willingly, the plan is to get that system replicated in more and more places. Also, when it comes to Kerala, നമ്മുടെ 2006 ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി, സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ എഴുതിയിട്ടുണ്ട് ദാറ്റ് എല്ലാ പിള്ളേർക്കും ലൈഫ് സ്കിൽസ്, വിച്ച് ഇസ് പാർട്ട് ഓഫ് പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ, ആൻഡ് അബ്യൂസിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കണം എന്ന ആഗ്രഹം ഗവൺമെന്റ് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം സെയിങ് ഈ ആഗ്രഹം നമുക്ക് 2006 തൊട്ടുണ്ട്. ലൈഫ് സ്കിൽസും അബ്യൂസ് അവയർനെസ്സും പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓസം മോഡലിനകത്തുണ്ട്. Let's join hands and put it in every single government school and make the policy come true. So when you talk about parents and children not speaking about it, recently campaigned oru quint award in the video kandittu oru parent, and nammude oru friend actually, she went to her LKG student, LKG daughter, and she said, "Anna, namukku innu awareness okke cheyam mole ingane okke undu." Instead of the mother teaching the child, aa mole poi ammanodu parnju, "Amma, enikku ariyam body safety rules alle, നാല് പ്ലേസസ് നമ്മൾ കവേർഡ് ആയിട്ട് വെക്കുന്നു, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചുമ്മാ തൊടാറില്ല, മറ്റുള്ളവരുടെ തൊടാറില്ല, ആൻഡ് നമ്മൾ അതിനെപ്പറ്റി വെറുതെ ഇങ്ങനെ ആൾക്കാരോട് ചുമ്മാ ഒന്നും മിണ്ടാറില്ല. ആ പ്ലേസസ് ആണ് മൗത്ത്, ചെസ്റ്റ്, പ്ലേസ്, ബോഡി പ്ലേസ്. ഈ പാട്ട് കേട്ട അമ്മ എന്റെ അമ്മനോട് ചോദിച്ചു, ഇത് മറിയം പഠിപ്പിച്ച പാട്ടാണോ? സോ യാ, ഇറ്റ്സ് റിയലി ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൾക്കാർ, ലൈക്ക് ഐ സെഡ്, ദേ ഗെറ്റ് റിയലി കൺസേൺഡ്, എന്താണ് ഈ പിള്ളേരോട് പറയുന്നത്, പിള്ളേരെല്ലാവരെയും പേടിക്കത്തില്ലേ, നമുക്കൊരു ഹായ് മോനെ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷൻ എത്തും. പക്ഷെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ദി ഓപ്പോസിറ്റ്. ആസ് പെർ സ്റ്റഡീസ് അക്രോസ് ദ വേൾഡ്, പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇൻഫാക്ട് ഇസ് മോർ എക്സ്പ്രസീവ് അബൌട്ട് ദെയർ ലവ് ആൻഡ് അഫെക്ഷൻ. ബിക്കോസ് നൗ ദേ നോ, എനിക്ക് നോ പറയേണ്ടടുത്ത് എനിക്ക് നോ പറയാം, യെസ് പറയുന്നിടത്ത് നോ യെസ് പറയാം. ഞാൻ തന്നെ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ, 5 വയസ്സുള്ള ഒരു കുട്ടി, ആൻഡ് ആ കുട്ടി പോയി തന്നെത്താനെ ഒരു അങ്കിളിനെ പോയി, ഹെർ വൺ ഓഫ് ഹെർ അങ്കിൾസിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. മറ്റേ അങ്കിൾ വന്ന് താ താ ഉമ്മ എന്ന് പറഞ്ഞാലും കൊടുക്കത്തില്ല. എനിക്കും വന്ന് ഫ്രീ ഉമ്മ തരുന്നു, ഹഗ് തരുന്നു, എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്ക് പോയി കൊടുക്കുക. പക്ഷേ വെൻ ഷി ഡസ് നോട്ട് വോണ്ട് ടു ഗിവ്, ഷീസ് ലൈക്ക്, വേണ്ട. One huge mistake we make as parents and family members, we tell the കുഞ്ഞു പിള്ളേരെ, കൊടുക്ക മോനെ, മോന്റെ അങ്കിളല്ലേ, മോന്റെ അമ്മയുടെ കാർണോന്റെ, മോന്റെ അപ്പച്ചന്റെ, ചേട്ടന്റെ മോനെ, മോനെ മോനാ, മോന്റെ അങ്കിൾ തന്നെയാ, പോയി ഒരു ഉമ്മ, പാവ അങ്കിളല്ലേ, എന്നാ ശരി. ഈ സിറ്റുവേഷൻ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്. വാട്ട് ഐ എം റിക്വസ്റ്റിംഗ് യു ഇസ്, അടുത്ത പ്രാവശ്യം ഇത് കാണുമ്പോ പ്ലീസ് ടെൽ ഹൂവർ ടോൾഡ് ദാറ്റ് ചൈൽഡ് ദാറ്റ് മോനെ ഒരെണ്ണം കൊടുക്ക, നോ, കുട്ടിക്ക് നോ പറയണത്, അപ്പൊ കുട്ടി നോ പറയും. ഐ എം നോട്ട് സെയിങ് ആ അങ്കിൾ അബ്യൂസർ ആണ്, പക്ഷെ മോനെ ചെയ് വലിയവര് പറയുന്ന എന്നെ ആണെങ്കിലും ചെയ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കുട്ടികളിലൂടെ എന്തൊക്കെ ചെയ്യാൻ ആരൊക്കെ പറയുന്നുണ്ടെന്ന് വി കാൻ്റ് ഇവൻ ഇമാജിൻ. സോ പ്ലീസ് നെവർ ടേക്ക് അവേ ദി ചൈൽഡ്സ് എബിലിറ്റി ടു സേ നോ.
ആൻഡ് ആസ് ലൈക് ഐ ടോൾഡ് യു ആസ് സിംപിൾ ആസ് ടീച്ചിങ് ഒരു പെട്ടെന്ന് ദിവസം ഞാൻ അവിടെ പോയിട്ട് ഇതാണ് ബോഡി പാർട്സ് ഇതാണ് ബോഡി സേഫ്റ്റി റൂൾസ് എന്ന് പറയുമല്ല. വി ബിൽഡ് എ റാപ്പോ വിത്ത് ദി ചിൽഡ്രൻ, വി ഡു എ ലോട്ട് ഓഫ് കളറിംഗ്, ടോക്കിംഗ്, ഷെയറിംഗ് സ്റ്റോറീസ്. ഞാൻ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം ഉണ്ട്, ബോഡി കോൺഫിഡൻസ് ഉണ്ട്, ദേർ ഇസ് ലൈക് ദി എബിലിറ്റി ടു സേ നോ, ദേർ ഇസ് സ്റ്റഫ് അബൌട്ട് ഫീലിംഗ്സ്. നമ്മൾ സാഡ്നെസ്സിനെയും ദേഷ്യത്തിനെയും ഒക്കെ ചീത്ത ഫീലിംഗ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാരണം ഒരു കുട്ടിക്ക് അതൊക്കെ തോന്നുമ്പം അവർക്ക് തോന്നുന്നു അയ്യോ ഇത് ചീത്തയാ, ഇത് പെട്ടെന്ന് മാറ്റിട്ട് പെട്ടെന്ന് ഹാപ്പി ആവാൻ. പക്ഷെ ഇഫ് ദ ചൈൽഡ് ഫീൽസ് സാഡ് ആൻഡ് ദ ചൈൽഡ് നോസ് സാഡ്നെസ് ഇസ് എ ഫീലിംഗ് വിച്ച് ഇസ് ടെലിംഗ് മീ എന്തോ കുഴപ്പമുണ്ട്. ആൻഡ് സീക്രറ്റ്സ്, അൺസേഫ് ആയിട്ടുള്ള സീക്രറ്റ്സ് ഉണ്ട്, സേഫ് ആയിട്ടുള്ള സീക്രറ്റ്സ് ഉണ്ട്. അൺസേഫ് സീക്രറ്റ് ആണ് എനിക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം തോന്നുന്നു, എനിക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന 5 പേരിൽ ഞാൻ ഇന്ന് ഇയാളെ സെലക്ട് ചെയ്യുന്നു. ഞാൻ അച്ഛനോട് പോയി പറയുകയാണ്, അച്ഛ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആ മുട്ടായ കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പോ ആ ഫ്രണ്ട് വന്ന് എനിക്ക് തന്നപ്പോ ഞാൻ കഴിച്ചു. ഇത്രയും ചെറുതായിരിക്കും അവരുടെ പ്രോബ്ലം, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കും. പക്ഷെ ദാറ്റ് എബിലിറ്റി ടു റിയലൈസ് ദാറ്റ് സങ്കടം വന്നാൽ നമുക്ക് പറയാൻ പറ്റും, അവർ നമ്മുടെ പ്രോബ്ലം സോൾവ് ആക്കി, ആ കുഴപ്പമില്ല മോനെ അടുത്ത പ്രാവശ്യം കഴിക്കാതിരുന്നാൽ മതി, വാട്ട് എവർ ദ ഫാദേഴ്സ് ആർ സപ്പോർട്ടിങ് മീ ലവിംഗ്ലി, ദാറ്റ് ബിൽഡ്സ് എ ചൈൽഡ്സ് യു നോ ഹോൾ ഐഡിയ ഓഫ് പ്രോബ്ലംസ്, പ്രോബ്ലം സോൾവിംഗ്, വിച്ച് ഇസ് എ ലൈഫ് സ്കിൽ. സോ അങ്ങനെയാണ് നമ്മൾ സ്ലോലി സ്ലോലി പോയിട്ടാണ് 5th day, 4th day നമ്മൾ ബോഡി സേഫ് റൂൾസ് അതിലൊക്കെ വരുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കം ആസ് എ ഹെവി കോൺസെപ്റ്റ്, ഇറ്റ് കംസ് ആസ് സിമ്പിൾ ആസ് നമ്മൾ പിള്ളേരോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ട്രാഫിക് റൂൾസ്. അവർക്ക് 2 ഡ്രൈവേഴ്സിനെ കാണിച്ചു കൊടുക്കുക, ഹാ ഒരു ഒരു സ്കൂട്ടറിൽ 4 പേരുണ്ട്, ആർക്കും ഹെൽമെറ്റ് ഇല്ല, 80 ഓടിക്കുന്നു, മറ്റവർക്ക് ഹെൽമെറ്റ് ഉണ്ട്, പ്രോപ്പർ സ്പീഡ്, എവറിഥിങ് കുട്ടികൾ ഏത് ഈവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈവൻ പ്രെപ് 1 സ്റ്റുഡൻസ് നോ ഈ സ്കൂട്ടറാണ് സേഫ് സ്കൂട്ടർ, ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഈ സ്കൂട്ടറിന്റെ ഇരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ വി ആർ സെയിങ് ദീസ് ആർ ദ ബോഡി സേഫ്റ്റി റൂൾസ്, ഇത് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്, ആൻഡ് അത് എപ്പോഴും അത് ശരിയാണോ റൂൾസ് പൊട്ടിക്കുന്നത് അല്ല. പൊട്ടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോ ഗോ ടെൽ, നോ പറയാൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഓടാൻ നോക്കാം ടു സംബഡി സേഫ് ഓർ സം പ്ലേസ് വിച്ച് ഇസ് സേഫ്, ആൻഡ് നമുക്ക് നമ്മുടെ കാര്യം പറയാം ടു ദീസ് 5 സേഫ് പീപ്പിൾ. സോ ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നോ സ്റ്റുഡൻറ് ഹാസ് എവർ ബീൻ ലൈക് അയ്യോ ഇത് എന്ത് ഇൻഫർമേഷൻ ആണ്, ഇറ്റ് ബിക്കംസ് യു നോ ആസ് സിംപ്ലിഫൈഡ് ആസ് ദാറ്റ്. സോ ആക്ച്വലി ഈ പേഴ്സണൽ സേഫ്റ്റി എഡ്യൂക്കേഷൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നതും ആൻഡ് ഹൗ ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് ഓൾസോ അക്രോസ് ദ വേൾഡ്, ഇത് സ്റ്റുഡൻസിന് മാത്രമല്ല, ഞാൻ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മുടെ പിള്ളേരെ എംപവർ മാത്രം ചെയ്യാനല്ല. പിള്ളേരെ ഇപ്പൊ ഞാൻ എംപവർ ചെയ്തു, ഒരു കുട്ടീനോട് റൂൾസ് പറഞ്ഞു, റൂൾസ് പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, യെസ് യു കെൻ ഡു ഇറ്റ്, യു ആർ സ്പെഷ്യൽ, യു ആർ ലവ്ഡ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടി പോയി അമ്മനോട് പറയാം, അമ്മ യുനോ കഴിഞ്ഞ വർഷമില്ലേ 1st class ഒരു ഏതോ ഒരു അപ്പച്ചനല്ലേ എന്നെ ഇങ്ങനെ തൊട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താ നീ എന്നോട് നേരത്തെ പറയാൻ. ആ ഒരു ലൈൻ മതി ആ ചൈൽഡ് ടു നെവർ എവർ മേ ബി ഗോ ടു ദാറ്റ് മദർ ഓർ ടു എനിബഡി എൽസ് ആൻഡ് ഷെയർ, നീ എനിക്കൊന്നും ചെയ്യാൻ വയ്യായിരുന്നോ, നിനക്ക് ചേട്ടനോട് പറയാൻ വയ്യായിരുന്നു, നിനക്ക് അയ്യോ എന്താ നീ തന്നെ ബസ് ഞാൻ പറഞ്ഞതാ ബസ് ബ്ലാ 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 ബ്ലാ, ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു ഡീൽ വിത്ത് റിയാലിറ്റി, കാരണം ആ പേരന്റിന് ട്രെയിനിങ് കിട്ടിയില്ല. What I am asking is that person and what how personal safety is conducted, I am asking that personal safety education be given to students, teachers, parents and even non teaching staff, and of course adults varumbum, there is also stuff about the POCSO Act 2012, that is Protection of Children from Sexual Offences Act, and a law and you know more ways on how to deal with it as parents, as teachers, if a child tells you, what do you do. And among the sessions I've conducted so far for like a couple of offices which have invited me, I'm always open to go to places in Kerala, especially Kottayam, where it's very easy for me to travel or to work day and go and conduct these sessions. But njan oralana ഈ ഫുൾ ഇന്ത്യയിലെ ഇത്രയും കുറവ് ട്രെയിനേഴ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റ് ഇതൊന്ന് ആക്കിയാ, യു ജസ്റ്റ് നീഡ് ടു ട്രെയിൻ സം ടീച്ചേഴ്സ്, സം ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ഓൺ ദിസ് ആൻഡ് ദെൻ ദേ വിൽ കണ്ടക്ട് ദ സെഷൻസ് അക്രോസ് സ്കൂൾസ്. I have the module ready, it's not mine though, I've learnt it, I got trained as a personal safety educator from an NGO in Bangalore called Enfold Proactive Health Trust. They are one of the most popular NGOs in the whole of India that work against the issue that is child sexual abuse. The module is ready, the books are ready, not books actually, it's just like some images you show. Oru textbook print cheyanda onnum cheyanda, all you need to do is commit that yes nammal Keralathinte schools il personal safety education introduce cheyugiyana, and we just need to get one whole set of teachers in different districts trained so that once in a year adu mathramana less than 5 hours
അതായത് വൺസ് ഇൻ എ ഇയർ ഒരു ആനുവൽ വർക്ക്ഷോപ്പ് ഇൻ വൺ സ്കൂൾ, യു നോ, ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ്. And that's pretty much it. Those teachers will carry it forward. But the module is ready. Everything is ready. All that we need is for the Sambadam. Which is why everybody should go sign the petition. So actually, like you said, endukondana Kerala selected. Kerala is so proactive about this, God's grace, that we even have a program called Know Thyself. For higher secondary government schools. But recently, there was a school in Mavilikara that invited me. They were getting no teachers who were ready to talk with boys and girls in the same room. And our exams were coming up and they really needed a teacher really quickly. Our Know Thyself program, there's also part of life skills, which is super great. And there's also a program called Amma Aryan, where they get all these pillarade ammamar and they teach about idokkeyana ningale kunjungale undaya differences, this is how you can support them when they are stressed and things like that. Personal safety education varumbo ammamar mathramalla, all parents who want can join the parent sessions. Value based education nu parayumbo, so it's that session that they have, Know Thyself, there's a whole lot of stuff about reproductive health, but it's mostly focusing on diseases. We're looking at it from a completely sort of medicine perspective. Idokkeyana diseases, idokkeyana vaccinations, and iron deficiency, PCOD, and then all those kind of things are also part of it. Adolescence il undana changes, pakshe if we look at it completely through a logical sense, 11th standard illulla oru kutti has already dealt with her or his body's changes. The body started changing somewhere back in 4th class, 5th class, 6th class, 7th class. Our level totte we are supposed to have all of that education, right? So value-based education, it's basically sexuality education, which includes everything about like your body's changes and what you can do, how you can keep yourself healthy, all of that, along with you know, all the risks of whatever you might be considering as an adolescent, along with values. So when it comes value-based, you're also telling them, by the way, ellavarkum vera vera set of values from your families and from your society you have. Take all the information that anyone gives you, but always combine it with your values and then see what you would like to do. Right, so I think to everybody who has not just children but even adults in their lives, please realize the fact that in studies anusarichu thanne 50% chance that any friend, any family member, anyone you meet in the world has been sexually abused as a child. And that is a reality. Namaku ingenthe karyangal kekkane ishtilla, ingenthe sathyangal namaku kekkane ishtilla. Pashe this does not mean kodathi case, this does not mean like valiya karyam enduru endu ammo ingine onnu mindalathu nammal aattukar enna parayum. It's nothing to do with that. It's as simple as idoru public health crisis aanu. Idu pneumonia ayo diarrhea pole ayirunnengil full India il avaru ORS um guligeyum ellam distribute cheyidane. All I am saying is idu athrayum valiya oru problem aanu. Idu kaaranam children are being emotionally, you know, vulnerable, they are being so very vulnerable so many ways. And please don't think idu kunju naalu maatram ente kutti ennodonum parnilla appo onnum undayilla chalappam enne pole kunnile oru memory illade later in life aayirikkum botake ennu parne ornu varane 65 vayassulla ammachimaru polum oru TV report kandittu adhe realize ayyo ente appachante appachan enne abuse cheyidarunnu enikku ottu ishtapettillarunnu. So the impact goes on in life later on. Kunnile no nu parayan pattatha oru kutti later in life, how is that child going to say no in the office? How is that child going to say no when somebody is troubling them, torturing them, all of that, if you think of it. So it's as simple as edoru muru undavunna pore edoru trauma undavunna pore thanne vera oru trauma aanu child sexual abuse. People tell me sometimes endukonda chirichu idine patti mindunna, because I say it's not a big deal. In the sense that ഇതൊരു വലിയ വൃത്തികെട്ട ഒരു വലിയ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂവേ അല്ല. This is just one issue, but it is a huge issue. And all I'm saying is the solution is really simple. If somebody in your life says that they have gone through this, just say, I'm so sorry that happened to you. I'm always here for you. If you want to talk, I'm here. If it's an ongoing problem, try to help them. It's not as, you know, it's not so difficult that ende mole aa appachin ninne edaante cheyunno avaru nammada veettilte valle aalalle. No, it's not about namukku engane aale court case cheyan pattu engane aalkar. It can be as simple as ningade kuttine aa manushinte kayinu protect cheyga. ആ മനുഷ്യനുള്ള ഒരു മീറ്റിംഗിൽ പോവാതിരിക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഉണ്ടാവുക.
അല്ലെങ്കിൽ ആ ആളുടെ കൂടെ ഉണ്ടാകും, ദാറ്റ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ജസ്റ്റ് ദാറ്റ് ഡിസ്റ്റൻസിങ് ദാറ്റ് യു ഡു, ദാറ്റ് ഈ മനുഷ്യന് എൻ്റെ കുട്ടിയുടെ അടുത്ത് പോകുന്ന പ്രശ്നമില്ല. ദർ ഹവ് ബീൻ മദേഴ്സ് ഹു ഹവ് കോൾഡ് ബാക്കി അതേ തറവാട്ടിലെ എല്ലാം അമ്മമാരെ മനസ്സിലായി, ആ ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടു, എൻ്റെ കുട്ടി പറഞ്ഞു എന്ന് പോലും പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടു, ആ അപ്പച്ചനല്ലേ അത് അത്ര ശരിയല്ല കുട്ടികളോട് ഞാൻ കേട്ടെ, ഞാൻ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറയാന്നേ ഉള്ളൂ. അതോടെ ആ എല്ലാ അമ്മമാരും അതിൽ നിന്ന് ദൂരെ വെച്ചേ, ഒരു അബ്യൂസറിന് നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തേ പിള്ളേരിൽ നിന്ന് സേഫ്. So it's as simple as that. You can come up with your own solutions. And the reason to support this is that it's a big issue. നമ്മള് കാണാതെ ഇത് നടക്കുന്നുണ്ട്. And ഞാൻ പറഞ്ഞ പോലെ കറുമ്പച്ചേട്ടന്മാർ എവിടെയോ നിപ്പില്ല, ആന്റിമാർ അമ്മച്ചിമാർ എല്ലാം കുറെ പേര് തന്നെ ആർ ഇൻവോൾവ്, ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഓൾ ദി ടൈം. സോ ജസ്റ്റ് ബി സപ്പോർട്ടീവ് ടു എനിബഡി ഇൻ യുവർ ലൈഫ് ഹൂസ് ഗോൺ ത്രൂ ഇറ്റ്, ആൻഡ് ടീച്ച് യുവർ കിഡ്സ് റൈറ്റ് നെയിംസ് ഫോർ ദെയർ ബോഡി പാർട്സ്. ഇത് പ്രൈവറ്റ് ആണ്, ഇത് ചീത്തയാണ്, ഇത് തൊടാൻ സമ്മതിക്കരുത്. ഒരു അബ്യൂസറും വന്നിട്ട് മോനെ ഞാൻ തൊട്ടോട്ടെ എന്ന് പറയാറില്ല. സോ ലെറ്റ്സ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. താങ്ക് യു.